ഇന്നത്തെ അവസാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ബ്ലെസ്സിയുടെ സംവിധാനത്തിൽ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന ബെന്യാമിൻ്റെ കഥയിൽ ഒരുങ്ങുന്ന ആടുജീവിതം എന്ന സിനിമ, അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തിയായി. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടക്കുകയാണ്. അതിനിടയിൽ അതിൻ്റെ ഒരു ട്രെയിലർ എന്ന രീതിയിൽ ഒരു വീഡിയോ, 3 മിനിറ്റോളം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഒരു വിദേശ വെബ്സൈറ്റിൽ കഴിഞ്ഞ ദിവസം പുറത്തു വരികയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലെസ്സി അടക്കമുള്ള അതിൻ്റെ പിന്നണി പ്രവർത്തകർ പറഞ്ഞത് അത് അവർ പുറത്തുവിട്ടതല്ല, അത് ലീക്കായതാണ്. തങ്ങളതൊരു ഫെസ്റ്റിവലിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ അടക്കം വരുന്നതേയുള്ളൂ. ഇതിങ്ങനെ പുറത്തു വന്നതിൽ തങ്ങൾക്ക് വിഷമമുണ്ട് എന്നാണ്. എന്തായാലും ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ പിന്നീട് പൃഥ്വിരാജ് തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ അത് റിലീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആടുജീവിതം എന്ന സിനിമ ഒരിക്കൽ കൂടി സജീവ ചർച്ചയാവുകയാണ്. സർ, പ്രേക്ഷകരൊക്കെ വലിയ കാത്തിരിപ്പിൽ നടക്കുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ബ്ലെസ്സി പറഞ്ഞത് അത് തങ്ങളറിയാതെ ഇങ്ങനൊരു വീഡിയോ പുറത്തു വന്നത് സങ്കടമുണ്ടാക്കി, എന്നാലും അത് പുറത്തു വന്നുകൊണ്ട് ഞങ്ങൾ തന്നെ അത് ഒഫീഷ്യലായി പുറത്തു വിടുന്നു എന്നാണ്. സിനിമയെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ആയിട്ടുണ്ടോ ആദ്യത്തെ ആ ഒരു വീഡിയോ വന്നത്? ഒരിക്കലും എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇത് നമ്മുടെ സിനിമയിൽ പല വിധത്തിലും സംഭവിക്കുന്ന കാര്യമാണല്ലോ. പലരും പ്രതീക്ഷിക്കാത്ത സമയത്ത് അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ പിന്നെ സിനിമ റിലീസ് ചെയ്തതിന് തൊട്ട് പുറകെ വ്യാജ പതിപ്പ് ഇറങ്ങുക, ഇതിലൊക്കെ പിന്നിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും ആ ടീമിൽ തന്നെ വർക്ക് ചെയ്ത ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിട്ടതായിട്ടുള്ള സംശയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് സിനിമാ ലോകത്ത് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. നമുക്ക് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ, പ്രേമം സിനിമയുടെ പിന്നെ വ്യാജ പതിപ്പ് പുറത്തു വന്നതുമായിട്ട് അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ശരിക്കും ആടുജീവിതം ഒരു കാരണവശാലും അങ്ങനെ ഒരു വർക്ക് പൂർത്തിയാകുന്നതിന് മുമ്പ് പുറത്തു വരാൻ പാടില്ലാത്ത ഒരു ദൃശ്യങ്ങളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ പൂർണ്ണതയിൽ അത് കാണുക എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. കാരണം അത്രയധികം വർക്ക് നടത്തിയിട്ടുള്ള ബ്ലെസ്സി എത്രയോ വർഷങ്ങളായി പൃഥ്വിരാജ് അതിനനുസരിച്ച് നിന്ന് വളരെ ഡെഡിക്കേറ്റഡായി സിനിമ പൂർത്തിയാക്കാൻ വേണ്ടി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു സംഗതി. അത് നമ്മൾ ഒരുപക്ഷെ മലയാളത്തിൽ നിന്നുണ്ടാകാവുന്ന ക്ലാസിക് സിനിമകളുടെ കൂട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ളൊരു ഒരു ഔട്ട്പുട്ട് അതിൽ നിന്നുണ്ടാകുമെന്നാണ് പലരും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പൂർണ്ണതയിലെത്താത്ത ദൃശ്യങ്ങൾ പുറത്തു വരിക എന്ന് പറയുമ്പോൾ അത് അവർക്ക് വലിയ സങ്കടം ഉണ്ടാക്കും. അതിനകത്ത് ബ്ലെസ്സി പറയുന്നതിനകത്ത് യാതൊരു സംശയമില്ല. പിന്നെ പൃഥ്വിരാജ് അതിൻ്റെ പ്രാക്ടിക്കലി ചിന്തിച്ച് അത് പിന്നെ ഇനി തിരിച്ചെടുക്കാൻ കഴിയാത്തതായതുകൊണ്ട് തന്നെ അത് പിന്നെ അങ്ങനെ നിൽക്കട്ടെ എന്ന് കരുതുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അത് മലയാളികൾ അതിനെ ഏതെങ്കിലും തരത്തിൽ ആ സിനിമയുടെ ഒരു റിലീസിനെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്ന തലത്തിൽ അത് കൈകാര്യം ചെയ്യില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അതൊരു എഫേർട്ടാണ്, അതിനകത്ത് അത്രയധികം വർക്ക് നടന്നിട്ടുണ്ട്. ആ നമുക്കതിനെ അറിയാതെ ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെയാണ് ലോക്ക്ഡൗൺ ആയിപ്പോയത്, അവരൊക്കെ അങ്ങനെയൊക്കെ സംഭവിച്ച ഒരു സംഗതിയാണ്. അതുമാത്രമല്ല, അതൊരു ഒരു ഒരു മലയാളി അത്രയധികം വായിച്ചിട്ടുള്ള ആടുജീവിതം എന്ന, പിന്നെ മലയാളി മാത്രമല്ല ലോകമെമ്പാടും ഏറ്റവും അധികം കൂടുതൽ വായിക്കപ്പെട്ടിട്ടുള്ള നോവലുകളിലൊന്നാണ് ചെറിയ പുസ്തകമാണെങ്കിലും. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു അതിലെ കഥാപാത്രങ്ങളുടെ ആ വൈകാരിക അനുഭവം അത് നേരിട്ട് പിന്നെ അറിയുക എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. ദൃശ്യം എന്ന നില, അല്ലെങ്കിൽ ആ ദൃശ്യാനുഭവവും കൂടി എല്ലാവരുടെയും പ്രതീക്ഷയിൽ വല്ലാതെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, ഒരു പെർഫെക്റ്റ് അല്ലാത്ത ചില ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് സങ്കടകരം തന്നെയാണ്. അതിനകത്തൊരു അത് ഇത് പൂർണ്ണമായും പരിയാലോചിക്കേണ്ടത് പിന്നെ സിനിമ ലോകം തന്നെയാണെന്നാണ് ഞാൻ പറയുക. എങ്ങനെ അങ്ങനെ ഒരു സാധനം പുറത്തേക്ക് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ ഫെസ്റ്റിവലിന് വേണ്ടി തയ്യാറാക്കിയ ഒരു ക്ലിപ്പാണെങ്കിൽ പോലും ഒരു കാരണവശാലും അത് ആ പർപ്പസിന് വേണ്ടി അല്ലാതെ ഒരു കാരണവശാലും പുറത്തു പോകരുത് എന്ന് ഉറപ്പിക്കാൻ കഴിയേണ്ടത് അവർ തന്നെയല്ലേ, അവർക്ക് തന്നെയല്ലേ, ആ ടീമിൻ്റെ പിന്നെ മാനേജർമാരോ അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മളായാലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയുടെ ദൃശ്യങ്ങൾ പുറത്തു പോകുക എന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. സോ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതും സിനിമാ ലോകം വളരെ കുത്തിയിരുന്ന് ആലോചിക്കേണ്ട വിഷയം തന്നെയാണെന്നാണ് ഞാൻ പറയുക. യെസ്, അജിംസ്, ആ ഒരു പരിശോധന അവിടെ നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു മലയാളികൾ ഈ സിനിമയുടെ ഒരു ട്രെയിലർ പോലെ തന്നെയാണ് വന്ന വിഷ്വലിൽ നിന്ന് ആഘോഷിച്ചുള്ളതും സോഷ്യൽ മീഡിയയിലൊക്കെ ആ രീതിയിൽ തന്നെയാണ് അത് ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എനിക്ക് മനസ്സിലാവാത്ത എന്തിനാണ് ആ ഒരു ഫുട്ടേജ് അവർ കൊടുത്തത്, പുറത്തേക്ക് വിട്ടതെന്നാണ്. കാരണം ഏത് ഫെസ്റ്റിവലിന് വേണ്ടി കൊടുത്ത ഒരു ഫെസ്റ്റിവലിന്, ഈ ആടുജീവിതം വായിക്കാത്ത ഈ ലോകത്ത് ആളുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. അത്രയധികം വായിക്കപ്പെട്ടൊരു പുസ്തകമാണ്. അപ്പോൾ ഇത് പ്രദർശിപ്പിക്കാനല്ലോ ഇത് കൊടുത്തിട്ടുണ്ടാവുക, അതിൽ ഇതൊരു സ്പെസിമൻ ആ ഒരു സാമ്പിളായിട്ട് കൊടുത്തായിരിക്കും. അങ്ങനെ കൊടുക്കേണ്ട തന്നെ ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ നോവൽ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപങ്ങളും നമ്മുടെ ഇമാജിനേഷനിൽ വരുന്ന ഒരു മരുഭൂമിയുണ്ട്. ആ മരുഭൂമി വളരെ വിഭ്രമാത്മകമായ ശബ്ദവും അതിൻ്റെ ദൃശ്യവും എല്ലാം വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു സിനിമയാണ് ആ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫിലിമിലേക്ക് പകർത്തുക അല്ലെങ്കിൽ അത് ചിത്രീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചലഞ്ചാണ്. ബ്ലെസ്സിയെ സംബന്ധിച്ച് ചലഞ്ച് തന്നെയാണ്. കാരണം അത് ബ്ലെസ്സിക്ക് സാധിക്കും. കാരണം ബ്ലെസ്സിയുടെ മുൻ സിനിമകൾ അത്തരം ദൃശ്യഭാഷ അതീവ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന സിനിമകളാണ്. അപ്പോൾ ഇത് നമുക്കതിനെക്കുറിച്ച് വളരെ ഭയങ്കരമായൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ഫുട്ടേജ് പുറത്തു വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഫുട്ടേജ് പോസ്റ്റ് പ്രൊഡക്ഷൻ മുമ്പുള്ള ഫുട്ടേജാണ്.
പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒന്ന് കളർ കറക്ഷൻ, എഡിറ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതൊരു റോ ഫുട്ടേജ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതായത് വെറുതെ ക്യാമറയിൽ പകർത്തി കൊടുത്ത, ക്യാമറയിൽ പകർത്തിയതിന് ശേഷം അതിൽ കളർ കറക്ഷൻ ഉൾപ്പെടെ വി എഫ് എക്സ് ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തൊരു ഒരു സാധനമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം, ഇപ്പോൾ അത് പുറത്തു വന്നുകൊണ്ട് മാത്രം ആ സിനിമയിൽ പ്രേക്ഷകർ അർപ്പിക്കുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ പ്രതീക്ഷ ഇല്ലാതാവുമെന്ന് ഞാൻ തോന്നുന്നില്ല. അതിൻ്റെ കാരണം വെച്ചാൽ ബ്ലസ്സിയാണ് അതിൻ്റെ സംവിധായകൻ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇത് ദൗർഭാഗ്യകരമായി, ഇപ്പോൾ അങ്ങനെ വരാൻ പാടില്ലായിരുന്നു എൻ്റെ അഭിപ്രായം. യെസ്, അപ്പോൾ അതിൽ അതിൻ്റെ അണിയറ പ്രവർത്തകർ കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. പക്ഷേ ഏതായാലും ഇന്ന് ബ്ലസ്സി പറഞ്ഞത് ഒരു ഒഫീഷ്യൽ ടീസർ ഉടൻ തന്നെ പുറത്തിറങ്ങും, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ സിനിമ ഒരുങ്ങുന്നതേ ഉള്ളൂ, അവർക്ക് പോലും അറിയാതെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ ദൃശ്യങ്ങളെന്നും അവർ പറയുന്നു. യെസ്, ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസിനുള്ള സമയം അവസാനിപ്പിക്കുകയാണ്. മറ്റ് മൂന്ന് വിഷയങ്ങളുമായി തിങ്കളാഴ്ച വീണ്ടും കാണാം.